നമസ്കാരം. അങ്ങനെ പൈൻ മരങ്ങൾ അവസാനം നല്ല ഒന്നാം തരം ഭീകരവാദികളായി മാറി. ഇന്ത്യയെ ആക്രമിക്കാൻ, ഇന്ത്യയിൽ നാശം വിതയ്ക്കാൻ പരിശീലനം നേടിയ നല്ല ഒന്നാം തരം ഭീകരവാദികൾ അങ്ങ് പാകിസ്ഥാനിലാണ്. February 2019 ബാലാകോട്ടിൽ ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ പൈൻ മരങ്ങൾക്ക് മാത്രമാണ് നാശമുണ്ടായതെന്ന് പാകിസ്ഥാൻ പറഞ്ഞു നടന്നു. അങ്ങ് ഐക്യരാഷ്ട്രസഭയിൽ വരെ പാകിസ്ഥാന്റെ അവകാശവാദം അതായിരുന്നു, പരിഹാസ ചുവയുള്ള അവകാശവാദം. എന്നാൽ ഇപ്പോൾ ഈ അവകാശവാദങ്ങളും ഈ വീമ്പു പറച്ചിലും അവസാനിച്ചു എന്ന് മാത്രമല്ല, ഭാരതത്തിന്റെ മാറിയ ഇന്ത്യയുടെ മുമ്പിൽ മുട്ടിടിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതിന്റെ നല്ല ഒന്നാം തരം തെളിവുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് സംഭവങ്ങൾ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ആ സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ ചുരുക്കത്തിൽ നമുക്ക് ആദ്യം ഒന്ന് പറയാം. പക്ഷെ അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾക്ക് പറയേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഇപ്പോൾ അവസാനം സംഭവിച്ചിരിക്കുന്ന ആ വിഷയത്തിലേക്ക് തന്നെ വരാം. ബാലാകോട്ടിൽ 300 ഭീകരവാദികൾ ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാനിലെ തന്നെ ഉയർന്ന ഒരു ഡിപ്ലോമാറ്റായ ആഗ സഫർ ഹിലാലി എന്ന മനുഷ്യൻ, അദ്ദേഹം സ്ഥിരം ടി വി ചർച്ചകളിൽ വരുന്നയാളാണ്, അദ്ദേഹം പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. ആഗ സഫർ ഹിലാലി അത്ര ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹം പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന വളരെ സീനിയറായ ഒരു നയതന്ത്ര വിദഗ്ധനായിരുന്നു, അംബാസഡർ ആയിരുന്നു പാകിസ്ഥാന്റെ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം അംബാസഡർ ആയിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ, അയാൾ ബാംഗ്ലൂരിൽ ജനിച്ച ആളാണ്, അദ്ദേഹം ആഗ ഹിലാലി എന്ന വ്യക്തിയാണ്. അദ്ദേഹം പാകിസ്ഥാന്റെ അമേരിക്കയിലെ അംബാസഡറുമായിരുന്നു. അദ്ദേഹം 2001 മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകനാണ് ആഗ സഫർ ഹിലാലി. അദ്ദേഹം സ്ഥിരമായി ടി വി ഡിബേറ്റുകളിൽ വന്ന് പാകിസ്ഥാനു വേണ്ടി ഘോരം ഘോരം വാദിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ റിപ്പബ്ലിക് TV, NDTV പോലെയുള്ള ദേശീയ മാധ്യമങ്ങളിലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട്. വളരെ ശക്തമായ ഭാഷയിൽ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുന്ന ആളാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, അടിയെങ്കിൽ അടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നയതന്ത്രം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വളരെ കുറവാണ്. എപ്പോഴും യുദ്ധത്തിന്റെയും ആക്രമണത്തിന്റെയും ഭാഷ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഈ ആഗ സഫർ ഹിലാലി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്ന ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ സാങ്കത്യം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ തകർന്നു നിൽക്കുന്നു എന്നുള്ള കൃത്യമായ സൂചനയാണ് ആഗ സഫർ ഹിലാലിയുടെ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടികളും പ്രതികാര നടപടികളുമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കൃത്യമായ സൂചന, ആ ഒരു മാനസികാവസ്ഥയുടെ സൂചനയാണ് ആഗ സഫർ ഹിലാലി നൽകുന്നത്. അത് വളരെ വ്യക്തമാണ്. ഇത് പക്ഷേ ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ വർഷം October 2020 പാകിസ്ഥാനിലെ നാഷണൽ അസംബ്ലിയിൽ തന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ നേതാവായ അയാസ് സാദിഖ് എന്ന വ്യക്തി, അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. ഈ ബാലാകോട്ടെ ആക്രമണത്തിന് ശേഷം ഉണ്ടായ ആകാശ യുദ്ധത്തിൽ പാകിസ്ഥാൻ പിടിച്ച അഭിനന്ദൻ വർത്തമാൻ എന്ന ഇന്ത്യൻ പൈലറ്റിനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ രാത്രി 9 പാകിസ്ഥാനെ ആക്രമിക്കാൻ ഭാരതം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അവിടെ പാകിസ്ഥാനിൽ മന്ത്രിസഭാ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ സാന്നിധ്യത്തിൽ അനൗൺസ് ചെയ്തപ്പോൾ പാകിസ്ഥാന്റെ ആർമി ചീഫായ ജാവേദ് ബാജ്വായുടെ കാലുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു, മുട്ടുകൾ വിറക്കുകയായിരുന്നു എന്നാണ് പാകിസ്ഥാന്റെ നാഷണൽ അസംബ്ലിയിൽ പാകിസ്ഥാനിലെ തന്നെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്. ഇന്നുവരെ ആ വാർത്തയ്ക്കോ അല്ലെങ്കിൽ ആ പ്രസ്താവനയ്ക്കോ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കാൻ പാകിസ്ഥാന്റെ ആർമിയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ, അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിച്ചതിന്റെ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ 73 ഇതുവരെ പാകിസ്ഥാൻ കാണാത്ത തരത്തിലുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നാണ് ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചത്. എന്താണ് ഇതിന്റെയൊക്കെ സൂചന? വളരെ കൃത്യമായ സൂചനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയാണെങ്കിലും ഒരു ആൾക്കൂട്ടമാണെങ്കിലും അല്ലെങ്കിൽ ഒരു രാജ്യമാണെങ്കിലും ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ള ഒരു പ്രാഥമിക കർമ്മമുണ്ട്. അത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. അതിനൊരു പ്രത്യേക ടൈം പീരീഡുമുണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ അടിച്ചാൽ തിരിച്ചു കിട്ടും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ തന്നെ ആ അടി വരില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിറ്ററന്റ് ആണ്. ആണവ ശക്തികളും എപ്പോഴും പറയുന്നത് എന്റെ കയ്യിലും അവന്റെ കയ്യിലും ആണവായുധങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ ആണവായുധം ഉപയോഗിക്കില്ല എന്നുള്ളതാണ്.
അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതുപോലെ തന്നെയാണ് നമ്മളെ ആക്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട സന്ദേശം. പക്ഷെ ഇത്രയും കാലം ഇവിടെ നിന്ന് കൊടുത്തിരുന്ന സന്ദേശം എന്താണ്? അടിക്ക് തിരിച്ചടി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മറുപടിയോ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? വെറും പ്രസ്താവനകളല്ലാതെ. ഏറ്റവും വലിയ ഉദാഹരണം മുംബൈ ആക്രമണമാണ്. മുംബൈ ഭീകരവാദ ആക്രമണം 26/11 ആക്രമണം. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ തുടിപ്പുകളുള്ള ഒരു നഗരം ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് നിശ്ചലമായത്. അങ്ങനെ വന്ന് കയറിയ കുറെ തീവ്രവാദികൾ എത്ര നിരപരാധികളെയാണ് വെടിവെച്ചിട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ആക്രമണം ഭാരതത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു. പാകിസ്ഥാൻ പോലെ നമ്മൾക്ക് ഒരു തരത്തിലും നമ്മൾക്ക് കമ്പാരിസൺ പോലും ഇല്ലാത്ത, നമ്മളെ അവരുടെയും ശക്തിയെ താരതമ്യം പോലും ചെയ്യാൻ സാധ്യമല്ലാത്ത അത്തരം ഒരു ചെറിയ രാജ്യത്തിൽ നിന്ന് ഇത്രയും വലിയ ആക്രമണം ഉണ്ടായിട്ട് നമ്മൾ എന്താണ് തിരിച്ചു ചെയ്തത്? ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇതുപോലെ ഇനിയും പാകിസ്ഥാൻ ആക്രമിച്ചാൽ അപ്പോൾ നമ്മൾ ആക്രമിക്കും തിരിച്ച് എന്നാണ്. അതിന്റെ അർത്ഥം ഈ ആക്രമണം പോയി, അത് സുല്ലിട്ടു, അത് വേണ്ടാന്ന് വെച്ചു, ഇതിന് യാതൊരു മറുപടിയും ഞങ്ങൾ കൊടുക്കുന്നില്ല, പക്ഷെ ഇനിയും അടിക്കരുത്, ഇനിയും ചെയ്യരുത്. ഇതായിരുന്നു നമ്മുടെ നയം. ആ നയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റിയെഴുതിയത്. ഇത് കോൺഗ്രസിന്റെ നയം മാത്രമായിരുന്നു എന്ന് പറയുന്നതും പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം വാജ്പേയി സർക്കാരിന്റെ സമയത്തും എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തതുകൊണ്ട് ഹോട്ട് പെർസ്യൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ലൈൻ ഓഫ് കൺട്രോളിന്റെ അകത്ത് കയറി 2, 3, 4, 5 കിലോമീറ്റർ അകത്ത് കയറി തീവ്രവാദികളെ നമ്മൾ നേരത്തെയും കൊന്നിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ട് വരുന്ന തീവ്രവാദികളുടെ പുറകെ പോയിട്ടാണ്. പക്ഷെ അതുപോലും ഒരു സമയം കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഒരു പക്ഷേ അത് നേരത്തെയുള്ള സർക്കാരിന്റെ ചില ഏജന്റുമാർ ഈ വാജ്പേയി സർക്കാരിലും ഒരു പക്ഷേ അന്ന് ഉണ്ടായിരുന്നു, ചില ആൾക്കാരെങ്കിലും ഉന്നത പദവികൾ വഹിച്ചിരുന്നു എന്ന് ഡൽഹിയിൽ പലരും അടക്കി പറയുന്നുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം അതിന്റെ കാരണം. എന്തായാലും അന്നൊരു ഹോട്ട് പെർസ്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പോളിസിയായി മാറിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ മോദി സർക്കാർ വന്ന ശേഷം കാര്യങ്ങൾ അങ്ങനെയല്ല. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള കൃത്യമായ സന്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പറയേണ്ടത് ഇതിനെക്കുറിച്ചല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇക്കാര്യത്തിൽ പാകിസ്ഥാനോട് സഹതപിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. കാരണം തങ്ങളുടെ രാജ്യത്ത് അതിർത്തി കടന്ന്, അതും പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീരിലല്ല, പാകിസ്ഥാന്റെ ഉള്ളിൽ ചെന്ന് ഖൈബർ പഖ്തൂൺവ പ്രോവിൻസിൽ അവരുടെ ആ പ്രവിശ്യയിൽ ചെന്നാണ് ബാലാകോട്ട് നമ്മൾ ആക്രമണം നടത്തിയത്. വളരെ ഉള്ളിൽ ചെന്നാണ്. പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല ഇതുപോലെയുള്ള തീവ്രവാദികളുടെ ഇത്രയും ബൃഹത്തായ ഒരു ക്യാമ്പിൽ ഭാരതത്തിന്റെ വ്യോമസേന എത്തുമെന്നും ബോംബ് വർഷിക്കുമെന്നും ഇത്രയും തീവ്രവാദികളെ ഒരുമിച്ച് കൊല്ലുമെന്നും. അവരുടെ ഏറ്റവും മോശമായ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ അവിടെ ചെയ്തത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. പൈൻ മരങ്ങളെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും നമുക്കെല്ലാവർക്കും അറിയോ, ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഇല്ലാതാകുന്നത് സത്യമാണെന്ന് പറയും. തങ്ങളുടെ ഉള്ളിൽ കയറി ഇന്ത്യ ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വീര്യമാണ് ചോരുന്നത്. പാകിസ്ഥാൻ ജനങ്ങൾക്ക് സൈന്യത്തിന്റെ മേൽ ഒരു വലിയ അഭിമാനമുണ്ട്, അതില്ലാതാകും. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത്രയും കാലം പൈൻ മരങ്ങളുടെ കഥയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ അവിടെ തകർന്നു. പക്ഷെ നമ്മൾ ചോദിക്കേണ്ടത് പാകിസ്ഥാനെ കുറിച്ചല്ല, പാകിസ്ഥാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക, പക്ഷെ ഇന്ത്യയിലുള്ള ചില ആൾക്കാരെ കുറിച്ചാണ്, ചില ദേശീയ മാധ്യമങ്ങളെ കുറിച്ചാണ്. പൈൻ മരങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒരു മണിക്കൂർ ചർച്ച വരെ നടത്തിയ ദേശീയ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പൈൻ മരങ്ങൾ കാണാൻ പാകിസ്ഥാൻ എംബസിയിൽ ചെന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്ത ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെയാണ് ഇനി ഇതിന് ഉത്തരം പറയേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു അവിടെ മരിച്ചു വീണത് പൈൻ മരങ്ങളല്ല തീവ്രവാദികളാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യയെ നാണം കെടുത്താൻ, അല്ലെങ്കിൽ ശത്രുക്കൾ പറയുന്ന കഥകൾ വിഴുങ്ങി ഇന്ത്യയെ നാണം കെടുത്താൻ ഇവർ ശ്രമിക്കുന്നത്? ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നു. ആ സർജിക്കൽ സ്ട്രൈക്ക് നടന്നു എന്ന് ഇന്ത്യൻ സൈന്യം തന്നെ, ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ കരസേനയും ഒരുമിച്ച് പറയുന്നു. എന്തുകൊണ്ട് ഇവർക്ക് വിശ്വാസം വരുന്നില്ല? ഇത് ആദ്യത്തെ കാര്യമല്ല. ഉറി അറ്റാക്കിനെ തുടർന്ന് 2016 ഭാരതം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. അന്നും ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് വെറും കെട്ടുകഥയാണ് എന്ന് ജനങ്ങളെ അറിയിക്കാനും വിശ്വസിപ്പിക്കാനും ശ്രമിക്കുകയായിരുന്നു ചില ദേശീയ മാധ്യമങ്ങളും ബുദ്ധിജീവികളും. ഇങ്ങനെയുള്ളവർ ഇന്ത്യയിൽ ഉള്ളപ്പോൾ നമ്മൾക്ക് വിദേശത്ത് നിന്ന് ശത്രുക്കൾ എന്തിനാണ് എന്ന് പോലും നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലോകത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട്.
ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് നമ്മൾക്ക് കരുതാവുന്ന പാകിസ്ഥാനും ചൈനയ്ക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നേപ്പാൾ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഭാരതം ഭരിക്കുന്നത് ഇപ്പോൾ പഴയതുപോലെ ഒരു സർക്കാരല്ല. ഒരു ഉദാസീന മനോഭാവത്തോടെ നമ്മളുടെ ഉള്ളിൽ കയറി വന്ന് തീവ്രവാദികൾ നമ്മളുടെ ജനങ്ങളെ വെടിവെച്ചു വന്നാലും അല്ലെങ്കിൽ നമ്മളുടെ സൈനികരെ ആക്രമിച്ചാലും വളരെ ഉദാസീന മനോഭാവത്തോടെ ഇടപെടുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു സർക്കാർ അല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാകാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ നേരം വെളുക്കാത്തത് അല്ലെങ്കിൽ നേരം വെളുക്കാത്തതുപോലെ അഭിനയിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള കുറെ യൂദാസുമാരാണ്. ആ യൂദാസുമാരുടെ കഞ്ഞുകൂടി മുട്ടിക്കുകയാണ് ഇനിയും ചെയ്യേണ്ടത്. നമസ്കാരം.